മൂർഖന്മാരുടെ സ്ഥലത്ത് വെച്ച് തകർത്ത് കളയുവാനും കൂരിരുട്ടുകൊണ്ട് ഞങ്ങളെ മൂടുവാനും തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയം പിന്തിരികയോ ഞങ്ങളുടെ കാലടികൾ നിന്റെ വഴി വിട്ടുമാറുകയോ ചെയ്തിട്ടില്ല. 44 സങ്കീർത്തനം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഈ തിരുവചനം അർത്ഥവത്താക്കുന്നതാണ് വന്യ ടോം ഉഴുന്നാലച്ചന്റെ ജീവിതം. ക്രിസ്തുവിന്റെ അണിയായി ആരോ അവൻ ക്രിസ്ത്യാനി. ഇഹലോക ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി പീഡകൾ ഏറ്റുവാങ്ങി വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് നല്ല പോർ പൊരുതി ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ നന്മയുടെ വഴി കാണിച്ചു തന്ന വിശേഷണങ്ങൾക്ക് അതീതനും ക്രിസ്തുഭാവത്തിന്റെ അനുചരനും ഏറ്റവും ആദരണീയനുമായ ടോം ഉഴുന്നാലച്ചന്റെ സാന്നിധ്യം ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ യുവജന സംഗമത്തിന്റെ സൗഭാഗ്യം. കഷ്ടതയേൽക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുമ്പോൾ കാതോർക്കാം ഭാഗ്യവാനായ ഈ വൈദികന്റെ വാക്കുകൾക്കായി. ബഹുമാന്യരായ വൈദികരെ, സഹവൈദികരെ, സന്യസ്തരെ, മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കൊച്ച് അനുജന്മാരെ, അനുജിമാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ ഏറ്റവും ആദ്യമായി കടപ്പെട്ടിരിക്കുന്നത് യേശുനാഥനോടുകൂടി തന്നെയാണ്. അവിടത്തേക്ക് കൃതജ്ഞത, നന്ദി, സ്തോത്രം. ആ യേശുനാഥനിൽ നിങ്ങൾ ഓരോരുത്തർക്കും, നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി ചെയ്ത സ്നേഹത്തോടും ത്യാഗത്തോടും കൂടി ചെയ്ത പ്രാർത്ഥനകൾക്ക് നന്ദി. എൻ്റെ ഈ വാക്കുകൊണ്ട് അത് പൂർത്തിയാകില്ല എന്ന് എനിക്കറിയാം. യേശുനാഥൻ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും, നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും, സഹോദരി സഹോദരങ്ങളെയും, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെയും എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പല പ്രാവശ്യം പലയിടത്തുമായി പത്രസമ്മേളനങ്ങളിലും മറ്റ് സമൂഹങ്ങളിലുമെല്ലാമായി പലതവണ വിവരിച്ചു കഴിഞ്ഞു അതേ ദിവസത്തെപ്പറ്റിയും എല്ലാം. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും തന്നെ അത് വായിച്ചിട്ടുണ്ടാവണം. ഞാനത് മുഴുവനും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ മരിച്ച ആ 4 സിസ്റ്റേഴ്സിനെയും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മരണമടഞ്ഞ എല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർമ്മിക്കാം. തീർച്ചയായും ആ സിസ്റ്റേഴ്സ് സ്വർഗ സൗഭാഗ്യത്തിലാണ്. അവരുടെ ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യത്തിൽ അവർ എത്തിച്ചേർന്നു, സ്വർഗ സൗഭാഗ്യത്തിലേക്ക്. അതുപോലെ അവരെ സഹായിച്ച് അവിടെ ജോലി ചെയ്തിരുന്ന മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരും, അവർ ക്രിസ്ത്യനോട് കൂടെ ജോലി ചെയ്തു എന്ന കാരണത്താലാണ് അവർ വധിക്കപ്പെട്ടത് എങ്കിൽ തീർച്ചയായും യേശുനാഥൻ അവരുടെ രക്തവും സ്വീകരിച്ച് അവരെയും ആ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നതിന് സംശയമില്ല. നല്ലവനായ ദൈവത്തിന് അവരെ മാറ്റി നിർത്തുവാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആകയാൽ അവർക്കും അവരെ എല്ലാവരെയും നമുക്ക് ഒരു നിമിഷം മൗനമായി യേശുനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. തിരുമേനി ഇവിടെ പറഞ്ഞതുപോലെ ശരിയാണ്, എൻ്റെ കൺമുമ്പിൽ രണ്ടുപേർ ഞാൻ വീഴുന്നത് കണ്ടു, രണ്ടുപേരുടെ വീഴിക്കുന്ന ഒച്ച കേട്ടു, മറ്റ് ഒന്ന് രണ്ട് പേരെ ജോലിക്കാരും വീഴുന്നത് ഞാൻ കണ്ടു, പിന്നെയുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത് ഇതായിരുന്നു, ദൈവമേ കരുണയായിരിക്കണമേ, ആ വീഴുന്ന സിസ്റ്റേഴ്സിനും അതുപോലെ വീഴിക്കുന്നവരുടെയും മേൽ കരുണയായിരിക്കണമേ എന്ന്. ഒരുപക്ഷേ ഞാൻ ചിന്തിച്ചു, എന്നെ വീണ്ടും ആ നാട്ടിലേക്ക് കൊണ്ടുപോയ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത് അവരുടെ മരണം വരെ അവരോട് കൂടി ആയിരിക്കുക എന്നായിരിക്കുമെന്ന്. എന്നെ കൊല്ലാതെ വണ്ടിയിൽ കയറ്റിയപ്പോൾ വന്ന അടുത്ത ചിന്ത ഇതായിരുന്നു, ഒരുപക്ഷെ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് എന്നെ കൊണ്ടുപോയി ആക്കുന്ന ആ ഇടങ്ങളിൽ വച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നായിരിക്കുമെന്ന്.
അതും ഞാൻ ചെയ്തിരുന്നു. എന്നെ സ്വതന്ത്രനാക്കുന്നതിന് രണ്ടാഴ്ച മുന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചിരുന്നു, ഇനി എന്താണ് ഈശോയെ എന്ന്. മറുപടി കിട്ടിയതിന് കെട്ടുവാനായിട്ട് രണ്ടാഴ്ച കൂടെ കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോൾ അതാണ് എൻ്റെ ദൗത്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമെന്നും നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്നും അവിടുത്തെ ഉചിതമായ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്കായി അതിന് ഉത്തരം നൽകുന്ന ദൈവമാണ് എന്നും അതിനൊരു സാക്ഷ്യമായി ജീവിക്കുക എന്നതായിരിക്കണം എൻ്റെ ദൗത്യം ഇനിയുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ദൗത്യത്തിൻ്റെ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി എൻ്റെ ഏരിയ ഈ സഹോദരി സഹോദരങ്ങൾ ലോകത്തെമ്പാടുമുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ത്യാഗത്തോടും കൂടി നിങ്ങളുടെയും പ്രാർത്ഥന ത്യാഗം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ക്രിസ്തീയ വിശ്വാസികൾ മാത്രമല്ല ഹിന്ദു മതസ്ഥരും മുസ്ലിം മതസ്ഥരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു പുറത്തു വന്നതിന് ശേഷം. അതിനു മുമ്പ് അറിയില്ലായിരുന്നു. പക്ഷേ ഒരു വിശ്വാസമുണ്ടായിരുന്നു ഇവരെല്ലാവരും പ്രാർത്ഥിക്കുമെന്ന്. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി സർവശക്തനായ ദൈവം. സ്വർഗീയ പിതാവ് ഈശോ വഴി എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഇനി ആ തടവറയിൽ ഇത്രയും കാലം കഴിഞ്ഞു. ഇത്രയും കാലം എടുത്തത് ഒരു പക്ഷേ അതെല്ലാം കൊണ്ടായിരിക്കാം ഇന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും എങ്ങനെയെങ്കിലും ഒന്ന് കാണുന്നതിന് അവസരമൊരുക്കിയത്. അതുപോലെ എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും തിരുസഭയുടെ ക്രിസ്തീയ വിശ്വാസികളെല്ലാവരുടെയും മറ്റ് മതത്തിൽ വിശ്വസിക്കുന്നവരും പ്രാർത്ഥിച്ചവരുമായവർക്കുമെല്ലാം ദൈവമുണ്ട് എന്നും ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നും അവർ ഉത്തരം നൽകുന്നു എന്നും എന്നുള്ള ആ ഒരു സത്യത്തെ ബോധ്യപ്പെടുത്തുവാനായിട്ടായിരിക്കണം ഇത്രയും കാലമെടുത്തത്. ഈ കാലയളവിലെല്ലാം ആദ്യത്തെ ദിവസം മാർച്ച് 4-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച ദിവസം മുതൽ ഞാൻ പുറത്തു വരുന്നത് വരെയും എനിക്ക് കരച്ചിലോ വരയിലോ ദുസ്വപ്നങ്ങളോ മൂടിയായിട്ടുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയുവാനായിട്ട്. ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു ചെറിയ പനി പോലെ വന്നു, അതിനൊരു പാരാസെറ്റമോൾ തരാമോ എന്ന് ചോദിച്ചു, അവർ തരികയും ചെയ്തു, അത് കഴിച്ചു, അത് എല്ലാം ക്ലിയറായി. വേദന അനുഭവിച്ചതായിട്ട് തോന്നുന്നത് സ്വതന്ത്രനാകുന്നതിന് ഒരു രണ്ടാഴ്ച മുന്നും അല്ലെങ്കിൽ 2.5 ആഴ്ച മുന്നും എൻ്റെ ഇടത് തോളിന് വലിയ വേദന തോന്നി. കൈ ഇങ്ങനെ മാത്രം പൊക്കുവാനായിട്ട് മുഴുവനുമായിട്ട് പൊക്കുവാനായിട്ട് സാധിക്കില്ലായിരുന്നു. അപ്പോഴെൻ്റെ പ്രാർത്ഥന ചോദിച്ചു, കർത്താവേ ഇത്രയും നാളും ഒന്നും ഇല്ലായിരുന്നില്ല, ഇന്ന് ഇന്നായി ഇങ്ങനെ വന്നതായിരുന്നു. ഏതായാലും കൈ മറ്റേ കൈ കൊണ്ടുകൂടി ഉയർത്തിക്കൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന പ്രാർത്ഥന ഇതാണ്, എനിക്കിത്രയുമല്ല വേദനയുള്ളോ യേശുനാഥ, അങ്ങ് കുരിശിൽ കിടന്ന ആണികളാൽ തറച്ച് കുരിശിൽ കിടന്നല്ലോ, അപ്പോഴെന്ത് മാത്രം ഉണ്ടായിരിക്കുമെന്നിങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ ആ വേദനയും സമർപ്പിച്ചു. 2 ദിവസം കൊണ്ട് എല്ലാം പൂർണ്ണമായി, വീണ്ടും യാതൊരു കുഴപ്പമില്ലാതെ തിരികെ പഴയതുപോലെ എൻ്റെ ശരീരമായി. ഇനി ഞാനല്പം മെലിഞ്ഞു പോയെങ്കിൽ അതവരെനിക്ക് ഭക്ഷണം തരാത്തത് കൊണ്ടല്ല. അവർ ഒരു പ്രാവശ്യം തരുന്ന ഭക്ഷണം എനിക്ക് ഒരു ദിവസത്തേക്കൊണ്ട് അത്രയും അവർ തരുമായിരുന്നു. ഞാൻ ഡയബറ്റിക്സ് പേഷ്യൻ്റാണ്, ഇൻസുലിൻ നേരത്തെ എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അതില്ലാതെ വരുമ്പോൾ ഒരുപക്ഷെ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ശരീരത്തിലേക്ക് കയറുകയില്ല, അങ്ങനെ ശരീരം ക്ഷീണിച്ചിരുന്നു. ഇനി അവർ പല പ്രാവശ്യമായി വീഡിയോകൾ എടുത്തിരുന്നു. അവർ എന്തിനൊക്കെയാണ് അത് ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല. അതിൽ അവർ ആവശ്യപ്പെട്ട പ്രകാരം മാത്രമാണ് ഞാൻ സംസാരിച്ചിരുന്നത്. അതിൽ ഉപയോഗിക്കേണ്ട ബഹുമാന സൂചകമായിട്ടുള്ള വാക്കുകൾ പേരുകളുടെ മുന്നിൽ ഉപയോഗിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അവർ ആവശ്യപ്പെട്ടത് മാത്രം ഞാൻ പറയുകയും ചെയ്തിരുന്നു. അതിൽ ആരെ വേദനിച്ചിട്ടുള്ളവർ ഉണ്ടായിരിക്കാം തീർച്ചയായും, അവരോട് ക്ഷമയോദിക്കുന്നു. അതുപോലെ എന്നെ മർദ്ദിക്കുന്നതായിട്ട് നിങ്ങളൊരുപക്ഷെ ഒരു ചിത്രം കണ്ടിരിക്കാം. അത് എടുക്കും മുൻപ് തന്നെ അവരെന്നോട് പറഞ്ഞിരുന്നു ഭയപ്പെടേണ്ട എന്ന്. അപ്പോൾ അതിൽ എനിക്ക് ശാരീരികമായിട്ടോ വേദനകളൊന്നും അവർ തന്നിരുന്നില്ല. ഇനി ഞാൻ മറച്ചു വയ്ക്കുന്നൊന്നുമില്ല, ഞാൻ ഇത്രയും നാളും പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു.
കൂടുതലായിട്ട് വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. എന്നെ ആദ്യ നിമിഷം മുതൽ ഇങ്ങനെ ഇന്നിവിടെ എത്തുന്നതുവരെയും കാത്തു പരിപാലിച്ചത് സർവശക്തനായ മെഷിഹയാണ്. തീർച്ചയായും തിരുമേനിയോട് പറഞ്ഞതുപോലെ ഞാൻ ബലിയർപ്പിച്ചിരുന്നു, അപ്പവും മീഞ്ഞുമില്ലാതെ, പുസ്തകങ്ങളില്ലാതെ ആത്മീയ ബലികൾ അർപ്പിച്ചിരുന്നു. മാതാവിനോടുള്ള ഭക്തി നമ്മുടെ കൂടപ്പിറപ്പാണ്. ജപമാലകൾ എത്തിച്ചിരുന്നു, കരുണയുടെ കൊന്തി എത്തിച്ചിരുന്നു, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കർത്താവിൻ്റെ മാലഹയും അതുപോലുള്ള പ്രഭാത പ്രാർത്ഥനകളും അറിയാവുന്നതെല്ലാം ചൊല്ലിയിരുന്നു. ഇവെല്ലാം കഴിഞ്ഞ് വീണ്ടും മനസ്സിനെ ഒന്ന് മാറ്റുവാൻ വേണ്ടി പല ക്ലാസ്സുകളെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. കുറച്ച് കണക്കുകൂട്ടലൊക്കെ മെൻ്റലായിട്ട് നടത്തി നോക്കിയിട്ടുണ്ട്. അപ്പം യാതൊരുവിധ ബുദ്ധിമുട്ടുകളും എനിക്ക് കൂടുതലായിട്ട് അനുഭവപ്പെട്ടില്ല. തീർച്ചയായും ന്യൂസ് പേപ്പറോ ടി വിയോ ടെലഫോണോ ഇവയാവുന്നുമില്ല. വായിക്കുവാനായിട്ട് പുസ്തകമില്ല, എഴുതുവാനായിട്ടും ഒന്നുമില്ല, മറ്റാരുമായിട്ടുള്ള സമ്പർക്കവുമില്ല. എങ്കിലും വൺ ഡേ അറ്റ് എ ടൈം സ്വീറ്റ് ലോർഡ് എന്നൊരു ഇംഗ്ലീഷിലുള്ളൊരു പാട്ടുണ്ട്. ഇന്നലെ കടന്നുപോയി, നാളത്തേത് എങ്ങനെയെന്ന് ഉറപ്പില്ല. ഇന്നത്തെ ജീവിതം ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. അത് കൂടെ കൂടെ എൻ്റെ മനസ്സിൽ വരുമായിരുന്നു. അതുപോലെ തന്നെ തിരുമേനി എടുത്ത് ചൊല്ലിയതുപോലെ നമ്മുടെ തലയിലുള്ള ഒരു തലമുടി പോലും സ്വർഗീയ പിതാവ് അറിയാതെ, അനുവാദമില്ലാതെ താഴെ വീഴില്ല എന്ന്. അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? അതെല്ലാം സ്വർഗീയ പിതാവ് അനുവദിക്കുന്നതാണ് എന്ന് ഉള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ഇഷ്ടം നിറവേറ്റപ്പെടണം, എനിക്ക് ആവശ്യമായിട്ടുള്ള ശക്തി തരണമേ, അങ്ങയുടെ ഇഷ്ടമെങ്കിൽ എന്നെ വിടുവിക്കുക എന്നും പ്രാർത്ഥിച്ചിരുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ കഴിഞ്ഞുവിടുവാനായിട്ട് ഇത്രയും ദീർഘമായിട്ടുള്ള കാലയളവിൽ ഇൻസുലൊന്നുമില്ലാതെ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് ദൈവകൃപയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ത്യാഗം നിറഞ്ഞ സ്നേഹത്തോടു കൂടിയ പ്രാർത്ഥനയുടെ ഫലം. സ്വർഗീയ പിതാവിൽ നിന്ന് നിങ്ങളെല്ലാവരും ചേർന്ന്, ഈ ലോകത്തിലുള്ള എല്ലാവരും ചേർന്ന്, സർവവിശ്വാസികളും ചേർന്ന് എന്നെ വിലയ്ക്ക് വാങ്ങി എന്ന് ഞാൻ പറയണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, കൃതജ്ഞത. ചെറുപ്പക്കാരോട് അല്ല, എല്ലാവരോടും. ദൈവം നമ്മൾ ഓരോരുത്തർക്കും ഓരോ ദൗത്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൗത്യത്തെ തിരിച്ചറിഞ്ഞ് പൂർത്തീകരിക്കുവാനുള്ള കൃപയ്ക്കായി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാം. ദൈവം ചിലപ്പോൾ നമ്മോട് ആവശ്യപ്പെടാൻ ചില കാര്യങ്ങളിൽ ഇടപെടുവാനായിട്ട് നമ്മുടെ സ്വാർത്ഥത ഇല്ലാതെയുള്ള ഒരു ഇടപെടലാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നതെങ്കിൽ നിസ്വാർത്ഥമായി അതിലേക്ക് ഇറങ്ങപ്പെടുക, വിശ്വാസത്തോടു കൂടി ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് അധികാരികളുടെ അനുഗ്രഹത്തോടു കൂടി സഭാ നേതാക്കളുടെ, സമൂഹ നേതാക്കളുടെ ആശീർവാദത്തോടു കൂടി ദൈവം നമ്മോട് കൂടി ഉണ്ടായിരിക്കും, നമ്മെ സംരക്ഷിക്കും. അതാണ് എൻ്റെ അനുഭവം. തീർച്ചയായും യേശുനാഥൻ നാം ഓരോരുത്തരുടെയും ദൗത്യത്തെ പൂർത്തീകരിച്ച് അന്ത്യത്തിൽ സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനുള്ള കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൊച്ചു അനുജന്മാരെ, അനിയത്തിമാരെ, ദൈവം നിങ്ങളെ സമർപ്പിത ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ കുടുംബജീവിതവും. കുടുംബജീവിതവും വളരെ മഹാത്മ്യമുള്ളതാണ്. അതിനായിട്ട് നാം ഒരുങ്ങുക. ഏതിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നുവോ അതിലേക്ക് മുഴുവൻ ശക്തിയും കഴിവുകളെയും സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. നമ്മുടെ ജീവിതം സാഫല്യമടയും, സമൂഹത്തിൽ കൂടുതൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. നിങ്ങളെല്ലാവരും ചേർന്ന്, അല്ലെങ്കിൽ നാം എല്ലാവരും ചേർന്ന് സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിച്ചു. ക്രിസ്തീയ വിശ്വാസികളും ഇതര മതസ്ഥരും ചേർന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ഇനിയും മറ്റു പലരും ഇതുപോലെയുള്ള അവസ്ഥകളിൽ ഉള്ളവരുണ്ട് എന്ന് നമുക്ക് അറിയാം. അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. അതുപോലെ ഈ യുദ്ധങ്ങളും കലഹങ്ങളും നടക്കുന്ന നാട്ടിൽ അനേകർ, പാവപ്പെട്ടവർ പ്രത്യേകിച്ച്, സഹിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ട്. അവിടുത്തെ കലഹങ്ങളെല്ലാം തീർന്ന് ശാന്തി സമാധാനത്തിൽ ജീവിക്കുവാനുള്ള കൃപ കൊടുക്കണമെന്നും നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ
ജീവിക്കുന്ന ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ എവിടെ ഒന്നോ രണ്ടോ പേർ ചേർന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ താൻ സന്നിഹിതനാണ് എന്ന് അവിടുന്ന് തിരുവേദനത്തിലൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഒന്നോ രണ്ടോ പേരല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേര് ഒന്നിച്ച് ചേർന്ന് ഒരേ മനസ്സോടുകൂടി സ്നേഹത്തോടുകൂടി അപേക്ഷിക്കുന്നത് ആ സ്വർഗീയ പിതാവ്, ആ നല്ല പിതാവ് നമുക്ക് തീർച്ചയായും തരും. നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മലങ്കര സഭയുടെ, ഓർത്തഡോക്സ് സഭയുടെ എല്ലാ വിശ്വാസികളെയും, ഇവിടെ കൂടിയിരിക്കുന്നവരെയും ഇവിടെ സന്നിഹിതരാകുവാൻ സാധിക്കാതെ തങ്ങളുടെ കുടുംബങ്ങളിലും ജോലി കർമ്മങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവരെയും ദൈവം യേശുനാഥൻ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പത്രത്തിൽ അച്ഛൻ്റെ അഭിമുഖവും ഇന്ന് പരുമല അച്ഛനെ നേരിൽ കണ്ടപ്പോഴും എൻ്റെ മനസ്സിൽ വന്നത് അഭിമുഖനായ ഒസാത്യോസ് സിനിമേനി എഴുതിയ ഒരു പാട്ടാണ്. അറിയാവുന്നവരുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചത് രണ്ടു ശീല പാടാം. ജീവിച്ചാലും മരിച്ചാലോ ദൈവം മാത്രം മതി എനിക്ക്, ജീവനും മരണം ഒരുപോലെ കാൽവരി തന്നൊരു വൻതൈര്യം, ജീവിച്ചാലും മരിച്ചാലോ യേശു മാത്രം മതി എനിക്ക്, ജീവിച്ചാലും മരിച്ചാലും റോഹ മാത്രം മതി.